കേരള പ്രഭാ പുരസ്കാരം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുന്നെന്ന് ഓം ചേരി എൻ എൻ പിള്ള. പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷം. നാടകമേഖലയിലെ കൂടുതൽ ക്രിയാത്മകമായ സൃഷ്ടികൾക്ക് ഈ പുരസ്കാരം പ്രചോദനമാകുമെന്നും ഓം ചേരി എൻ എൻ പിള്ള ദില്ലിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വൈശാഖാരിന്റെ റിപ്പോർട്ടിലേക്ക്. കേരളത്തിന്റെ പരമോന്നത പുരസ്കാരമായ കേരള പുരസ്കാരം കേരള സർക്കാർ പ്രഖ്യാപിച്ചതിൽ കേരള പ്രഭ പുരസ്കാരങ്ങളിൽ ഒന്ന് നമ്മുടെ ഓം ചേരി എൻ എൻ പിള്ള സാർക്കാണ്. ഡൽഹി മലയാളികളുടെയും കേരളത്തിലെ എല്ലാ മലയാളികളുടെയും അഭിമാനമായ നാടകാചാര്യനായിട്ടുള്ള ഓം ചേരി എൻ എൻ പിള്ള ഇപ്പോൾ പുരസ്കാരത്തിൻ്റെ നിറവിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയാണ്. എന്താണ് പുരസ്കാരം ലഭിച്ചതിലുള്ള ആദ്യ പ്രതികരണം? എപ്പോഴും ഒരു അംഗീകാരം, വളരെയധികം അംഗീകാരം ഉണ്ടെങ്കിലും ഒരു അംഗീകാരം കൂടെ വന്നാൽ അത്രയും നല്ലത്. ഈ അധികസ്യ അധികപേര എന്ന് പറഞ്ഞതുപോലെ കൂടുതൽ വന്നാൽ ഈ രാഷ്ട്രമൊന്നുമില്ല. ഈ ബഹുജനങ്ങളുടെയോ പ്രതിനിധികളുടെയോ ഒരു വിഭാഗത്തിൻ്റെയോ ഉള്ള അംഗീകാരമാണത്. അതെപ്പോഴും ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഫുൾഫിൽമെൻ്റ്, അത് നമുക്ക് ഒരു ഉണർവാണ്. നമ്മൾ യു ആർ വാച്ച്ഡ്, അങ്ങനെ ഒരു തോന്നൽ. നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി എൻ്റെ ഒരു ആഗ്രഹമുള്ളത് പഴയ നാടകങ്ങൾ, ആ നാടകങ്ങളുടെ പുനരാഖ്യാനം ഉണ്ടാക്കണം. ഈ പുതിയ തലമുറയ്ക്ക് ആസ്വദിക്കാനും പുതിയ തലമുറയുടെ ചിന്താഗതിക്ക് ഒരു ഓറിയൻറ്റേഷൻ പറ്റാൻ ഉതകുന്ന വിധത്തിൽ ഉള്ള ഒരു ആശയാവിഷ്കരണം. അങ്ങനെ അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ സാർ? ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടോ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓം ചേരി എൻ എൻ പിള്ളയുടെ ഭാര്യ ലീല ഓം ചേരി, ഇവർ പത്മശ്രീ ജേതാവാണ്. എന്താണ് ഈ പുരസ്കാരമൊക്കെ കിട്ടുന്ന ഒരു അവസരത്തിൽ പറയാനുള്ളത്? എല്ലാത്തിനും സന്തോഷമുണ്ട്. നമ്മുടെ വിഭവ സമൃദ്ധമായ ഒരു ആഹാരം നമുക്ക് തന്നതുപോലെ അതിലും കൂടുതലായിട്ട് നിറവ്, ആ നിറവാണ് ഈ ഇത് കിട്ടുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. 97 വയസ്സെത്തിയ ഓം ചേരി എൻ എൻ പിള്ള സാർ ഇപ്പോഴും ദില്ലിയിലെയും കേരളത്തിലെയും എല്ലാം മലയാളികൾക്ക് സുപരിചിതമാണ്. എല്ലാ വേദികളിലും, പ്രത്യേകിച്ച് ദില്ലിയിലെ സാംസ്കാരിക വേദികളിലെല്ലാം തന്നെ മലയാളത്തിൻ്റെ മുഖമാണ്. ദില്ലിയിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം വൈശാഖ് ഹരിയൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.